ഹായ് ഞാൻ ശ്രേയ കെ പി പി എൻ യു പി കാനർമൃഗ് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. ജലമലിനീകരണം കാരണങ്ങൾ പ്രത്യാഘാതങ്ങൾ പ്രതിവിധികൾ. ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന കുടിവെള്ളത്തിൻ്റെ 99% മലിനമാക്കപ്പെട്ടതാണ്. ജൈവമോ അജൈവവുമായ എല്ലാത്തരം ഉച്ഛിഷ്ടങ്ങളും വെള്ളത്തിലൊഴുക്കാനും അതേ വെള്ളം തന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും നാം മടിക്കാറില്ല. വ്യാവസായിക മലിനീകരണം പല പുഴകളെയും മലിനമാക്കി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നദികളിലും കായലുകളിലും അതുവഴി കിണറുകളിലും എത്തിച്ചേരുന്ന രാസമാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ അതിഭീകരമാണ്. വ്യവസായശാലകളുടെ സമീപത്തുള്ള നദികളിലും തോടുകളിലും ഇടയ്ക്കിടയ്ക്ക് മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് വലിയ അപായ സൂചനയാണ് നമുക്ക് നൽകുന്നത്. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വിഷദ്രാവങ്ങളും അഴുക്കുചാലിലെ വെള്ളവും നേരിട്ട് ജലാശയങ്ങളിൽ ഒഴുകിയെത്തുന്നതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാനുള്ള കാരണം. അപകടകരമായ വിധം ജലത്തെ മലിനമാക്കുന്ന വിഷവസ്തുക്കളാണ് കീടനാശിനികളും കളനാശിനികളും. ഏറെ മാരകമായ എൻഡോസൾഫാനും ഫ്യൂറോഡാനും ഇവയിൽപ്പെടും. യാതൊരു വിവേകവുമില്ലാതെ തളിക്കുന്ന കീടനാശിനികൾ മഴക്കാലത്ത് മണ്ണിൽ ഊർന്നു കയറുകയും ജലാശയത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. കാസർഗോഡ് ജില്ലയിലെ കശുമാവിൻ തോട്ടങ്ങളിൽ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് എൻഡോസൾഫാൻ എന്ന ഇപ്പോൾ നിരോധിക്കപ്പെട്ട കീടനാശിനി യാതൊരു തത്വദീക്ഷയുമില്ലാതെ തെളിച്ചതിന്റെ പ്രത്യാഘാതങ്ങൾ നാം നേരിട്ട് കണ്ടതാണ്. വാഹനങ്ങൾ പുഴയിലിറക്കി കഴുകുന്നതും കന്നുകാലികളെ കുളിപ്പിക്കുന്നതും നമുക്കൊരു പ്രശ്നമായി തോന്നാറേയില്ല. രാസമാലിന്യങ്ങൾ ജൈവമാലിന്യങ്ങളും നമ്മുടെ ജലാശയങ്ങളെ മലിനമാക്കുന്നുണ്ട്. ജനസാധ്യത കൂടിയ നഗരങ്ങളിൽ കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിലുള്ള അകലം 15 മീറ്റർ അകലം പാലിക്കാൻ പറ്റാത്ത പ്രശ്നം ജലമലിനീകരണത്തിന് കാരണമാകുന്നു. അടുക്കള മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കശാപ്പ് ശാലകളിലെ മാലിന്യങ്ങളും എല്ലാം ഉപേക്ഷിക്കാനായി ഇന്ന് പലരും കാണുന്നത് തോടുകളെയും പുഴകളെയുമാണ്. ആവശ്യമില്ലാതെ വസ്തുക്കൾ കുന്നുകൂട്ടുമ്പോഴാണ് അവ മാലിന്യങ്ങളായി മാറുന്നത്. മാലിന്യങ്ങളെ ഉറവിടത്തിൽ വെച്ച് തന്നെ തരം തിരിച്ച് സംസ്കരിക്കുകയാണ് അവ കുന്നുകൂടാതിരിക്കാനുള്ള പോംവഴി. ഫാക്ടറികളിൽ നിന്നും വരുന്ന മലിനജലം ശുദ്ധീകരിച്ചതിനു ശേഷം മാത്രമേ പുറത്തേക്ക് തുറന്നുവിടാവൂ. മാരകമായ കീടനാശിനികളുടെ നിയന്ത്രണം ജലസുരക്ഷയ്ക്ക് അനിവാര്യമാണ്. സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിലുള്ള അകലം ചുരുങ്ങിയത് 15 മീറ്ററെങ്കിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നിവയും ഏറെ പ്രധാനമർഹിക്കുന്ന കാര്യങ്ങളാണ്. ജലസ്രോതസ്സുകളുടെ ഗുണനിലവാരം ഇടയ്ക്കിടെ പരിശോധിച്ച് മലിനീകരണം ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഒപ്പം ആവശ്യമായ സന്ദർഭങ്ങളെല്ലാം ശുദ്ധീകരണം നടത്തുകയും വേണം. ജലം അമൂല്യമാണ്. അത് മലിനമാക്കാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്.